നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീ പാർവതി. കഴിഞ്ഞ വീഡിയോയിൽ ഹീമോഗ്ലോബിൻ എന്താണെന്നും ഹീമോഗ്ലോബിൻ കുറയുന്നതിനുള്ള ലക്ഷണങ്ങളും കാരണങ്ങളും എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചായിരുന്നു ഇട്ടിരുന്നത്. അത് കാണാത്തവർക്ക് ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിക്കുവാനുള്ള ഭക്ഷണ രീതികളെക്കുറിച്ചാണ് പറയുന്നത്. ഹീമോഗ്ലോബിൻ കുറയുന്നതിൻ്റെ പ്രധാന ലക്ഷണം അനീമിയ അഥവാ വിളർച്ചയാണ്. അനീമിയയുടെ പ്രധാന കാരണം ആവശ്യത്തിന് ഇരുമ്പിൻ്റെ അംശം ശരീരത്തിൽ കുറയുന്നതാണ്. ഈ പ്രശ്നം പരിഹരിക്കാൻ അയൺ ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങൾ ദൈനംദിന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഈ പോഷകങ്ങൾ രക്തത്തിൽ കാണപ്പെടുന്ന പ്രോട്ടീനായ ഹീമോഗ്ലോബിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കും. ഇത് ചുവന്ന രക്താണുക്കളുടെ അളവ് കൂട്ടാനും സഹായിക്കും. മറ്റൊന്നാണ് ഫോളേറ്റ് അഥവാ വൈറ്റമിൻ B9. അസ്ഥിമജ്ജയിൽ RBC അഥവാ ചുവന്ന രക്താണുക്കളുടെയും WBC അഥവാ ശ്വേത രക്താണുക്കളുടെയും ഉൽപ്പാദനത്തിന് ഇത് സഹായിക്കുന്നു. സപ്ലിമെൻറ്റ് രൂപത്തിലും ഫോളേറ്റ് നൽകാറുണ്ട്. ഫോളിക് ആസിഡ് എന്നാണ് ഇതറിയപ്പെടുന്നത്. ഫോളേറ്റ് ഉപയോഗിച്ച് ശരീരം ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിനുള്ള അവശ്യ വസ്തുവായ ഹീം എന്ന വസ്തുവിനെ ഉൽപ്പാദിപ്പിക്കും. ഈ പോഷകമാണ് ചുവന്ന രക്തകോശങ്ങൾ ആരോഗ്യത്തോടെ ഇരിക്കാൻ സഹായിക്കുന്നത്. പച്ച നിറമുള്ള പച്ചക്കറികൾ, ചീര എന്നിവയിലൊക്കെ ഫോളേറ്റിൻ്റെ നല്ലൊരു സ്രോതസ് അടങ്ങിയിട്ടുണ്ട്. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിൽ വലിയ പങ്ക് വഹിക്കുന്ന മറ്റൊരു വൈറ്റമിനാണ് വൈറ്റമിൻ B12. ഈ വൈറ്റമിൻ്റെ കുറവ് ചുവന്ന രക്താണുക്കളുടെ അസാധാരണ വികാസത്തിന് ഇടയാക്കുകയും അവയുടെ വളർച്ച തടയുകയും ചെയ്യും. ഈ അവസ്ഥയെ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ എന്നാണ് പറയുന്നത്. പാല്, പാൽ ഉൽപ്പന്നങ്ങൾ, ചുവന്ന മാംസം, മത്സ്യം, ഷെൽ ഫിഷ് തുടങ്ങിയവയിലാണ് ഈ പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്നത്. മറ്റൊന്നാണ് കോപ്പർ. ചുവന്ന രക്താണുക്കളുടെ ഉൽപ്പാദനത്തെ കോപ്പർ നേരിട്ട് സഹായിക്കുന്നില്ല. പക്ഷേ ഇരുമ്പിനെ ആഗിരണം ചെയ്യാൻ ചുവന്ന രക്താണുക്കളെ കോപ്പർ സഹായിക്കുന്നു. കോപ്പർ ആവശ്യത്തിന് ശരീരത്തിലില്ല എങ്കിൽ ഈ പ്രക്രിയ നടക്കാൻ ബുദ്ധിമുട്ടാകും. ഷെൽഫിഷ്, ചെറി, മത്സ്യം എന്നിവ കോപ്പർ ധാരാളം അടങ്ങിയവയാണ്. ഇതുവഴി ചുവന്ന രക്താണുക്കളുടെ ഉൽപ്പാദനം മെച്ചപ്പെടും. മറ്റൊന്നാണ് വൈറ്റമിൻ സി. കോപ്പറിനെ പോലെ തന്നെ വൈറ്റമിൻ സിയും ചുവന്ന രക്താണുക്കളുടെ ഉൽപ്പാദനത്തെ നേരിട്ട് ബാധിക്കില്ല. ശരീരത്തിലെ അയണിനെ ആഗിരണം ചെയ്യുന്നത് മെച്ചപ്പെടുത്തുക എന്നതാണ് വൈറ്റമിൻ സിയുടെ ലക്ഷ്യം. സിട്രസ് പഴങ്ങൾ, തക്കാളി, പൈനാപ്പിൾ, പപ്പായ, സ്ട്രോബെറി, തണ്ണിമത്തൻ, മാങ്ങ തുടങ്ങിയവയിലെല്ലാം വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. മറ്റൊന്നാണ് മാതള നാരങ്ങ. പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഫൈബർ എന്നിവയ്ക്കൊപ്പം കാൽസ്യം, ഇരുമ്പ് എന്നിവയുടെ സമ്പന്നമായ ഉറവിടമാണ് മാതള നാരങ്ങ. ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിക്കുന്നതിനുള്ള മികച്ച ഭക്ഷണങ്ങളിലൊന്നാണിത്. അതിൻ്റെ അസാധാരണമായ പോഷക മൂല്യം ശരീരത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നു. ദിവസവും മാതള നാരങ്ങ കഴിക്കുന്നതോ അല്ലെങ്കിൽ മാതള നാരങ്ങ ജ്യൂസാക്കി കുടിക്കുന്നതോ ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നു. മറ്റൊന്നാണ് ഈന്തപ്പഴം. ഈന്തപ്പഴത്തിൽ ധാരാളം ഊർജം അടങ്ങിയിട്ടുണ്ട്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്ന ഇരുമ്പിൻ്റെ ധാരാളം ഉറവിടങ്ങൾ ഈന്തപ്പഴത്തിലുണ്ട്. എന്നിരുന്നാലും ഉയർന്ന പഞ്ചസാരയുടെ അളവ് കാരണം പ്രമേഹ രോഗികൾ ഈന്തപ്പഴം കഴിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. എന്നാൽ പ്രമേഹ രോഗമില്ലാത്തവർക്ക് ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിക്കുന്നതിനുള്ള നല്ലൊരു സ്രോതസ്സാണ് ഈന്തപ്പഴം. ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിക്കുന്നതിന് ഏറ്റവും നല്ലൊരു മാർഗമാണ് ബീറ്റ്റൂട്ട്. ഇരുമ്പിൻ്റെ അംശം മാത്രമല്ല പൊട്ടാസ്യം, ഫൈബർ എന്നിവയ്ക്കൊപ്പം ഫോളിക് ആസിഡും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ആരോഗ്യകരമായ രക്തത്തിൻ്റെ അളവ് ഉറപ്പാക്കാൻ എല്ലാ ദിവസവും ബീറ്റ്റൂട്ട് ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ്. പയറുവർഗ്ഗങ്ങളായ ചെറുപയർ, വൻപയർ, കടല, ബീൻസ് തുടങ്ങിയ മറ്റ് പയറുവർഗ്ഗങ്ങളെല്ലാം തന്നെ ഹീമോഗ്ലോബിൻ്റെ അളവ് ഗണ്യമായി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. ഇവയിൽ അടങ്ങിയിരിക്കുന്ന ഇരുമ്പിൻ്റെയും ഫോളിക് ആസിഡിൻ്റെയും ഉള്ളടക്കം ശരീരത്തിലെ ചുവന്ന രക്താണുക്കളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഇത് ശരീരത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. മറ്റൊന്നാണ് മത്തങ്ങയുടെ വിത്തുകൾ. മത്തങ്ങ വിത്തുകൾ ഏകദേശം 8 mg ഇരുമ്പും ആവശ്യത്തിന് കാൽസ്യം, മാഗ്നീഷ്യം, മാംഗനീസ് എന്നിവയുടെ ഉള്ളടക്കവും നൽകുന്നു. അവ സാലഡുകളിലോ സ്മൂത്തികളിലോ ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ്. എപ്പോൾ വേണമെങ്കിലും കഴിക്കാവുന്ന ഒന്നാണ് മത്തങ്ങയുടെ വിത്തുകൾ. എല്ലാ ദിവസവും ഒരു പിടി മത്തങ്ങ വിത്തുകൾ കഴിക്കുന്നത് എന്തുകൊണ്ടും മികച്ചത് തന്നെയാണ്. അയണിൻ്റെയും വൈറ്റമിൻ സിയുടെയും അളവ് ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന മികച്ച പഴങ്ങളിൽ ഒന്നാണ് തണ്ണിമത്തൻ.
ഇത് ഇരുമ്പ് ആഗിരണം ചെയ്യുന്നതിന് വളരെയധികം സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം അവസ്ഥകൾക്ക് പരിഹാരം കാണുന്നതിന് തണ്ണിമത്തൻ പോലുള്ളവ കഴിക്കുന്നത് ഹീമോഗ്ലോബിൻ അളവ് വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. കുറഞ്ഞ കലോറിയും ഉയർന്ന അളവിൽ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്ന ഒന്നാണ് ചീര. ചീര ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു സൂപ്പർ ഫുഡാണെന്ന് തന്നെ നമുക്ക് പറയാം. ചീരയിൽ ഇരുമ്പ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഇരുമ്പ് ആഗിരണം വർദ്ധിപ്പിക്കുന്ന വൈറ്റമിൻ സിയും ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ ഹീമോഗ്ലോബിൻ കൂട്ടാൻ ചീര സഹായിക്കുന്നു. മാത്രമല്ല ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട്. വീക്കം കുറയ്ക്കാനും ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും ചീര സഹായിക്കുന്നു. അതേപോലെ തന്നെ മറ്റൊന്നാണ് ബ്രൊക്കോളി. ബ്രൊക്കോളിയിലും ധാരാളം ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇരുമ്പ് ആഗിരണം ചെയ്യാൻ വൈറ്റമിൻ സിയും ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഈ പച്ചക്കറിയിൽ ഫൈബർ, പ്രോട്ടീൻ, കാൽസ്യം, സെലീനിയം, മാഗ്നീഷ്യം എന്നിവയും അടങ്ങിയിട്ടുണ്ട്. അതിനാൽ വിളർച്ചയോട് പോരാടുവാനും പേശികൾ വളർത്തുവാനും അസ്ഥികൾ ശക്തിപ്പെടുത്താനും ബ്രൊക്കോളി ഏറ്റവും ആരോഗ്യകരമായ ഒരു ഭക്ഷണം തന്നെയാണ്. ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിക്കുവാനും വിളർച്ച തടയുവാനും ഊർജം ലഭിക്കുവാനും ഈ ഭക്ഷണങ്ങളൊക്കെ തന്നെ ദിവസവും ഉൾപ്പെടുത്തുക. എന്നാൽ ചായ, കാപ്പി, കൊക്കോ എന്നിവ ശരീരത്തിൽ ഇരുമ്പ് ആഗിരണം ചെയ്യുന്നതിനെ തടസ്സപ്പെടുത്തുന്നു. അതുകൊണ്ട് ചായ, കാപ്പി എന്നിവ ഭക്ഷണത്തോടൊപ്പം കഴിക്കാത്തതാണ് നല്ലത്, പ്രത്യേകിച്ച് ഹീമോഗ്ലോബിൻ കുറവുള്ളവർ. കാരണം ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ഇരുമ്പിനെ ആഗിരണം ചെയ്യുന്നതിൽ നിന്നും ചായ, കാപ്പി എന്നിവ തടസ്സം ചെയ്യും. അതുവഴി ഹീമോഗ്ലോബിൻ കുറയാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. ഇൻഫോർമേറ്റീവായിട്ട് തോന്നുന്നുവെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.